हाय माय डियर फ्रेंड्स, या यूट्यूब चानल ट्रावल ब्लॉग स्टार्ट ट्रावल ब्लॉग्स या यात्रा स्थल डेली लाइफ यावड़ा यात्रा अद अपलोड और प्री प्लान जस्ट ईवनिंग वाक वर स्थल आूड़ी यूट्यूब चानलोड़ या षेर वालग्रह इन यूट्यूब चानल तो या यात्री या प्लेस इष्टपड़ा या कपलोड एनीवे टुडे या स्टार्ट वाले चर यूट्यूब चानल और ट्रावल ब्लॉग पेरपोल या स्टार्ट प्रोत्साहन या यूट्यूब चानल ट्रावल ब्लॉगि भाग अबुदाबी कॉर्निशल निकल अबुदाबी कॉर्निशल और मनोहर दृश्य ब्यूटीफुल बिल्डिंग अदर सैड धारा बिल्डिंग इन वरी वरी चीटारोल अटी वच सैड अति मनोहर और कॉर्निश कॉर्निश उद्देशिक शड़ल भाग अब तिमाल कुमी प्रत्येक रीती मणलारण्यम वीति कुछ वीति कुटर भाग अड़े अड़ल उभागत और वे उ मणलारण्य भाग इन आोल इत्र मनोहर इंने मेक इवे स्विमिंग पटो अद बोटिंग वाली साध्यता नजोय पेटर वीक नमुक का साधिक या फ्रेंडसम कूड़ी इवेड़ेती समय अरउंड 5 o'clock आवरी डे वाकिंग वर स्थल आूड़ी इन स्विमिंग प्लान स्विमिंग वे वन ओके फ्रेंड्स फ्रेंड्स हजा ओके नॉर्मली 5 o'clock शेष आलका वाकिंग पशे ना चूड़ाण जूल ऑगस्ट मंत ना चूड़ा अब 6 o'clock शेष 6:30 ओके आवा कूड़ा आलका ई कॉर्निश वाकिंग ऐरियालूड़ी वर अब अधिकम लोकल एमरातीस कूड़ल बोटिंग भयंकर क्रेज बोटिंग आलका कॉम्पटीशन वाले मनोहर ना चूड़ा चूड़ ई चूड़ समय वाकिंग आलका वाले कुछ पशे एंाल नगर तेरकपिड़ जीवन नमुक कोरोना टाइम मास्क वैचान स्विमिंग मास्क वे स्विम पेटर डाउट अब मास्क ऊरीवे कई दिवस कहूँ स्विमिंग अलौडा अब अट्ठा तैयार जस्ट रूम और वाक डिस्टू ईर वे ईंदपन ना कायची अब मूत ऐसे आई नाईट विलं पड़ती इतना नमुक पर तटसो अद वाकिंग वो इतना परच ईवनिंग वाकि वो अल वाणी स्पेस गापी वाले प्रोटक्ट मत साधन मत जीविक कहटीट अद इंटे भाग और कलचर भाग प्रोटक्ट अदर इत शेख विपणन अलग कटिवचम पीरियडे कलक्टे पशे आलका परच पशे कंप्लीट नशिपी पा अब या स्विमिंग ऐरियाले कूड़ा वीडियोस अप्लोड रोडि ई सैड तासम इन अरउंड ऑपसीट अब नियर बै अब ईवनिंग नाकिंग वरिया स्विमिंग ऐरिया
പല ഏരിയ ആയിട്ട് ഫാമിലി അതുപോലെ പബ്ലിക് ബീച്ച് ഇങ്ങനെ ആയിട്ട് തേർതിരിച്ചിട്ടുണ്ട് ഞങ്ങൾ പബ്ലിക്കിൻ്റെ ഏരിയയിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ എൻ്റെ റൂട്ടീൻ ലൈഫിലെ ട്രാവൽ ഒന്നും പ്ലാൻഡ് അല്ല ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് തന്നെ ഒന്നും പ്ലാൻഡ് അല്ല ജസ്റ്റ് ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു മൊബൈലെടുക്കുന്ന വീഡിയോ അത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ റൂട്ടീൻ ട്രാവലിംഗ് ഇതിനോടൊക്കെ ചേർത്ത് എന്തുകൊണ്ട് എനിക്കും ഒരു എനിക്ക് വളരെ ഇഷ്ടമാണ് ട്രാവലിങ് കൂടുതലും കാടും മലയൊക്കെയാണ് ഇഷ്ടം പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഏരിയയിലുള്ള എന്തും നേച്ചർ അവിടെ ചേർന്നിരിക്കുന്ന എല്ലാം ഇഷ്ടമാണ് ഇവൻ ബിൽഡിങ്സും കടലും കാടും ഈന്തപ്പനകളും എല്ലാം ഈ പ്രപഞ്ചത്തിലെ കാഴ്ചകളെല്ലാം തന്നെ അവിസ്മരണീയമാണ് അത് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ലൈറ്റിൻ്റെ കുറവുണ്ട് എന്നിരുന്നാൽ കൂടിയും വളരെ മനോഹരമായിട്ട് അവർ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബീച്ചൊക്കെ അത്ര മനോഹരമായിട്ടാണ് ഇവർ കീപ്പ് ചെയ്യുന്നതും അതോടൊപ്പം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും ഈവൻ കൊറോണ ടൈം ആണെങ്കിൽ കൂടിയും അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നടക്കുന്ന ഏരിയകളിൽ പോലും അവർ പറഞ്ഞിട്ടുണ്ട് 2 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് എല്ലാവരും തന്നെ റൂൾസൊക്കെ നന്നായി ഫോളോ ചെയ്യുന്നു എപ്പോഴും വളരെ കെയർ ചെയ്യുന്നു എല്ലാവരുടെ ലൈഫിൻ്റെ കാര്യത്തിലും വളരെയധികം കെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് വളരെ സേഫാണ് എല്ലാ ഏരിയയും ഈവൻ ഡ്രൈവിംഗ് സ്വിമ്മിങ് ആയിക്കോട്ടെ നമ്മൾ വാക്ക് ചെയ്യുന്ന ഏരിയ ആയിക്കോട്ടെ എല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഒരു മാക്സിമം അറേഞ്ച് ചെയ്തിരിക്കുന്നു സ്പെഷ്യലി ടൗൺ ഏരിയാസ് മനോഹരമായിട്ട് സൈഡുകളിലെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു മരുഭൂമിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതെന്ന് നമ്മൾ ഓർക്കണം ഒരു കാലത്ത് ഈ കോർണിഷ് എന്ന് പറഞ്ഞ അതായത് ഈ കടലിൻ്റെ ഈ ഭാഗം ഇവിടെ ആയിരുന്നില്ല ഇതിനോട് ഒരുപാട് ഉള്ളിലാണ് ഈ ബിൽഡിംഗ് കാണുന്ന ഏരിയ ഒക്കെ കടലിൻ്റെ ഭാഗമായിരുന്നു അത് മണലിട്ട് നികത്തിക്കുന്നു കല്ലും മണലും ഒക്കെ ഇട്ട് നികത്തി ഈ ബിൽഡിങ്സ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ പണ്ടുള്ള ആൾക്കാർ 20-25 ഇയേഴ്സ് ബിഫോറുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാം ഇവിടെയൊക്കെ ഉള്ളത് കടലായിരുന്നു പണ്ട് ഇത് ഈ കാണുന്ന റോഡ് ഇരിക്കുന്ന സ്ഥാനത്ത് മുമ്പ് കടലായിരുന്നു അപ്പം ആണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ചില ഏരിയയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം കടലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി അവിടെ ചെറിയ ദ്വീപ് പോലെ കൃത്രിമ ദ്വീപ് പോലെയൊക്കെ ആക്കി വളരെ മനോഹരമായിട്ട് ഇവർ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ രസമാണ് ഇവരുടെ ഓരോരോ പ്രൊജക്റ്റും മനോഹരമാണ് സ്പെഷ്യലി കടലും ലാൻഡും ഇവർ മനോഹരമാക്കിയിരിക്കുന്നു ഓരോരോ അവരുടെ മാക്സിമം ബിൽഡിങ്സുകളും അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചും എല്ലാ ഏരിയയിലും മൂടി പിടിപ്പിച്ചിരിക്കുകയാണ് വിസിറ്റേഴ്സിന് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഓരോ ഏരിയ ഇതിപ്പോൾ അബുദാബിയുടെ ഹൃദയഭാവമായ ഹംദാൻ ആ ഏരിയയോട് ചേർന്നിട്ടാണ് ഇതിലുള്ളത് ഇതൊരു ബാക്ക് സൈഡിലൂടെയാണ് ഇത് വരിക ഹംദാൻ സ്ട്രീറ്റിൻ്റെ ബാക്ക് സൈഡ് അബുദാബി കോർണിഷ് നാട്ടിൽ പോയി ഒരു പുല്ലുത്തോട്ടം ഇങ്ങനെ ഒരു വലിയ ഒരു ഏരിയ കുറച്ച് ഒരു ഏരിയ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ചെടികൾ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്ര മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോരോ ഏരിയയും വളരെ വൃത്തിയിൽ വെട്ടി കാണികൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ച തന്നെ സമ്മാനിച്ചത് വേസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നോക്കൂ അത്രയും ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബയോളജിക്കൽ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് വളരെ പ്രോപ്പർലി ആയിട്ട് മാനേജ് ചെയ്യുന്നു കോർണിഷ് ഒരു വലിയൊരു ഏരിയയാണ് അപ്പോൾ അബുദാബി ടൗണിലുള്ളവർക്ക് നടക്കാനും സ്വിമ്മ് ചെയ്യാനും ജോഗിങ് കാര്യങ്ങൾക്ക് എക്സസൈസ് കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടു നല്ല രീതിയിൽ ഇവർ നല്ല രീതിയിൽ ഓരോ ഏരിയ അതിനു വേണ്ടി തന്നെ സെക്ഷൻ വൈസ്
ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. സിമ്മ് ചെയ്യാനുള്ള ഏരിയയോട് അടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിങ് സ്പോട്ടാണ്. അപ്പം ഒരുപക്ഷെ വീഡിയോ അവിടെ അലോഡ് അല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ സിമ്മ് ചെയ്യുന്ന ഏരിയയിലുള്ള വീഡിയോസൊന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വീഡിയോസ് അവിടെ എത്തുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എനിവേ, ഈ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ട്രാവൽ ബ്ലോഗ് വഴി എപ്പോഴും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഡെയിലി ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ഞാൻ ലോങ് ട്രാവലിംഗ് ഒക്കെ വളരെ കുറവാണ്. എന്നിരുന്നാൽ കൂടിയും അബുദാബി അതിനോട് ചുറ്റും ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ എൻ്റെ വീഡിയോസിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഞാൻ നാട്ടിൽ പോകുമ്പോൾ പ്രധാനമായും ഈ കാട്, അതോടൊപ്പം നമ്മുടെ ഹിൽ ഏരിയ, മലയും കാടും ഒക്കെയുള്ള ഏരിയയിലൂടെ പോവുക, അവിടുത്തെ ഏരിയയിലുള്ള ആൾക്കാരുടെ ജീവിതം, അതൊക്കെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടം. പ്രകൃതി എത്ര കണ്ടാലും മതിയാവില്ല. വീഡിയോസൊന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ആക്ച്വലി. അപ്പം സ്വിമ്മിങ് ഏരിയയിലുള്ള വീഡിയോസൊന്നും തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ നിങ്ങൾ കണ്ടിരിക്കുന്ന മൊത്തം അബുദാബി കോർണേഷൻ്റെ ആ ഏരിയ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് മീ ഗോയിങ് ടു സൈൻ ഔട്ട്. ബൈ ബൈ. ൊക്കെ വേണ്ടി ഒരു പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ വളരെ രസത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ പുൽത്തകിട് കണ്ടാൽ എത്ര മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കാഴ്ച കണ്ടാൽ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റും. അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാർ, ടൂറിസ്റ്റ് പീപ്പിൾസ് വരുള്ളൂ. എത്ര മനോഹരമായിട്ടാണ് കോർണിഷ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ ഒരു കുറച്ച് ഏരിയ മാത്രമേ ഇത് കവർ ചെയ്തിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് വരണമെങ്കിൽ എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസം നമുക്ക് വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുക.